നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ മകനാണ്. ഈ ഫാമിലിയായിട്ടൊരു 10-25 വർഷത്തിന് കൂടുതൽ ഉള്ള പരിചയം എനിക്കുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഫാമിലിയാണ്. വളരെ കഷ്ടപ്പെട്ട് ജ്യോതിഷമൊക്കെ ചെയ്ത് ജീവിതം ഒന്ന് അനുവർത്തിച്ച് കൊണ്ടുവരുന്ന ഒരു സമയത്താണ് ഈ മകന് ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അയാളൊരു കല്യാണ ഫോട്ടോ എടുത്തിട്ട് പോരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ വെച്ച് നവംബറിൽ വളരെ ഭീകരമായ ഒരു അപകടം. മാരുതി കാറായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അതേ ഒരു ടെമ്പോ വണ്ടി വന്ന് ഇടിച്ചിട്ട് വണ്ടി ടോട്ടൽ ലോസായിപ്പോയി. അദ്ദേഹം മരിച്ചു എന്ന് കേട്ടതാണ്. അപ്പോൾ 6-7 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ തന്നെ കിടക്കുകയായിരുന്നു. പിന്നെ ഒത്തിരി പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ കഴിച്ച് ബോധം വീണു. വീണു കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ട്യൂബ് മാറ്റാൻ പറ്റത്തില്ല. ട്യൂബിൽ കൂടെ ആഹാരം കൊടുക്കുന്നത്. ഈ സ്പൈനൽ കോഡിന് ശക്തമായൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൈയും കാലും ഒന്നും ഇപ്പോഴും അനക്കാനോ എടുക്കാനോ കഴുത്തിന് താഴോട്ടുള്ള ഭാഗത്ത് ചലനശേഷി ഒന്നും ഇതുവരെ ഇല്ല. പിന്നീട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്ത് കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് കോവിഡിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കൊണ്ടുവരേണ്ടി വന്നു. ഇവിടിപ്പോൾ സായിപ്പിൻ്റെ ആശുപത്രിയിൽ TMM മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. വളരെയധികം സാമ്പത്തികം, ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ ഇത്രയും നാളത്തെ ചികിത്സയ്ക്ക് ചിലവായി കഴിഞ്ഞു. ഇത് തന്നെ കയ്യിലുണ്ടായിരുന്നൊന്നുമല്ല. അഭ്യുതകാംക്ഷകളിൽ നിന്നെല്ലാം ഉള്ള സഹായങ്ങളും അല്ലാതെ പലിശയ്ക്കും ഒക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ചികിത്സ ഇതുവരെ നീട്ടിക്കൊണ്ടു പോയത്. ഇനിയും വളരെ നാളത്തെ ചികിത്സകളുണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വീടും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ട് അത് നടക്കാത്ത ഒരവസ്ഥ. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടായിരുന്നത് ആൾക്കാരൊക്കെ നോക്കാനും എടുക്കാനും ഒക്കെ വന്ന് ഉണ്ടായിരുന്ന വരുമാനവും നിന്നു. അങ്ങനെ വളരെയധികം സാമ്പത്തികമായിട്ട് വളരെയധികം കഷ്ടതയിലേക്ക് എത്തിപ്പെട്ട ഒരവസ്ഥ. അപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇതിലിടുന്നതിനെക്കുറിച്ച് എനിക്കൊരു സന്ദേഹം ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ ചാനലിൽ ഇതിനകത്ത് ഇതുവരെ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാലാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായമൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ ഇതുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടത്. ഫേസ്ബുക്കിൽ ഇട്ടു. 10-300 ആൾക്കാർ കൂടുതൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ളൊക്കെ സാമ്പത്തികം വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവരോരാൾ കഴിയുന്ന ചെറിയ തുകകൾ, അത് വലിയൊരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. അവനവനെ കഴിയുന്ന ഒരു ഈശ്വരന്, ഇപ്പം നമ്മളെന്തായാലും അമ്പലങ്ങളിൽ പോകാനോ വഴിപാട് കഴിക്കാനോ ഒന്നും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു ഈശ്വര സേവ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കണക്കാക്കി ചെയ്താൽ പോലും അവർക്കൊരു വലിയ താങ്ങാകുന്ന ഒരവസ്ഥയാണിത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈ കുഞ്ഞിനെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്, ആ ഒറ്റ മകനേ ഉള്ളൂ, ഈ ഒറ്റ മകനെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അപ്പം ഈ യൂട്യൂബിലെ എൻ്റെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ പലരും എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ ഗുണപ്രദമാകും എന്നുള്ള അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഓടുമ്പോൾ എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സാമ്പത്തികവും ഇതിനായിട്ട് തന്നെ, ഈ എവരുടെ ചികിത്സയ്ക്കായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും എൻ്റെ മനസ്സിലുണ്ട്. കാര്യം ഇതിൽ നിന്ന് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഈ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സൊക്കെ ഉള്ള ചാനലുകൾക്കാണ് നല്ല രീതിയിലുള്ള എമൗണ്ടുകളൊക്കെ വരുന്നത്. ഈ പറഞ്ഞ 1,000-2,000 പേരൊക്കെ കാണുന്ന ചാനലുകൾക്കൊക്കെ എന്താ വളരെയധികം സാമ്പത്തിക ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വളരെ കുറച്ച് പൈസകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടത്തുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഓടുമ്പം കിട്ടുന്ന തുക അതിൻ്റെ കൂടെ എന്നാലാവുന്നതുകൂടെ ചേർത്ത് തന്നെ ഞാൻ ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് കഴിയുന്നത്ര ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എല്ലാവരും കാണുക. അപ്പം ഇതിൻ്റെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അക്കൗണ്ട് നമ്പരും ഡീറ്റെയിൽസും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിനകത്തും വീഡിയോയ്ക്കകത്തും നമുക്ക് എഴുതി കാണിച്ചേക്കാം. അപ്പോൾ കഴിയുന്ന ആൾക്കാർ, അവരാരാൾ കഴിയുന്ന ഒരു ചെറിയ തുകയെങ്കിലും ഈ കുഞ്ഞിൻ്റെ രക്ഷയ്ക്കായിട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ മാനുഷ്യ സേവ, മാധവ സേവ എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ
ആ ഭഗവാനെ നമ്മൾ സേവിക്കുകയാണ് എന്നുള്ള ചിന്തയിൽ തന്നെ നമ്മളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഇട്ടത്. നമുക്കടുത്ത വീഡിയോ താമസിക്കാതെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു മനസ്സിന് വലിയൊരു പ്രയാസമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ഒരു സ്ഥിതിവിശേഷങ്ങളും അവരുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത് വലിയൊരു പ്രയാസമായിട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നാനുണ്ടായ കാരണം. എന്തായാലും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല നല്ല ഐശ്വര്യവും ഫലങ്ങളും ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.